പുതുപ്പള്ളിയിലെ വികസന ചർച്ചയിൽ ഇടം പിടിക്കേണ്ട ഒരു പാലമുണ്ട്. കഴിഞ്ഞ 8 വർഷമായി തൂണുകളായി മാത്രം നിലനിൽക്കുന്ന ഒരു പാലം. പുതുപ്പള്ളി മണ്ഡലത്തിലെ അയർക്കുന്നം പഞ്ചായത്തിനെയും ഏറ്റുമാനൂരിനെയും ബന്ധിപ്പിക്കാൻ ഉദ്ദേശിച്ച പാറക്കടവ് പാലമാണ് അക്കരെ എത്താതെ ഇക്കരെ തന്നെ നിൽക്കുന്നത്. അക്കരെ വരുന്ന ആൾക്കാർക്ക് മെഡിക്കൽ കോളേജ്, ഏറ്റുമാനൂർ, കോട്ടയം എല്ലാം പോകാൻ നല്ല സൗകര്യമാണ്, ബസ് സൗകര്യം. അപ്പോൾ അവരിപ്പോൾ അക്കരെ കടക്കണമെങ്കിൽ ആറുമാനൂർ കൂടി കറങ്ങി ഏറ്റുമാനൂർ പോകണം, അവിടുന്ന് മെഡിക്കൽ കോളേജ് വേണം. ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ഇതിങ്ങനെ നശിച്ചു പോകുള്ളൂ, ലക്ഷങ്ങൾ വെള്ളത്തിൽ കിടക്കാവുന്നല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. ഓമന ചേച്ചി പറഞ്ഞതാണ് നാട്ടുകാരുടെ പ്രതികരണം. ഈ പാലം ഒരു പാലമെന്നൊന്നും ഇതിനെ പറയാൻ വയ്യ, പാലത്തിൻ്റെ അസ്ഥികൂടം എന്നതിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇതിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ട് ആവാറായി. അക്കരെ പുതുപ്പള്ളി അവിടെ UDF, ഇക്കരെ ഏറ്റുമാനൂർ ഇവിടെ LDF. ഇത് തന്നെയാണ് ഈ വികസനത്തിന് തടസ്സമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വരുമെന്ന് എനിക്കിത് പ്രതീക്ഷയില്ല, വളരെ ഞാൻ പറയാലോ വരില്ല. 8 വർഷത്തോളമായിട്ടും ഇതേ ഈ തൂണെ തന്നെ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് തുടങ്ങി വെച്ചത്, പിന്നെ വന്ന സർക്കാർ അതിൻ്റെ ബാക്കി ചെയ്യണമായിരുന്നു. മുമ്പ് ഈ കടത്തുവഞ്ചിയായിരുന്നു അക്കരെ പോകാനുള്ള ആശ്രയം. പക്ഷേ ഈ തൂണുകൾ വന്നതോടെ വഞ്ചി ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. തൂണ് വാർത്തിട്ടുകൊണ്ട് പ്രത്യേകിച്ച് നാട്ടുകാരെ സംബന്ധിച്ചുള്ള നാട്ടുകാർക്ക് പറ്റിയിരുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. ഇതിനു മുമ്പായിരുന്നുവെങ്കിൽ ഈ കടത്തുകൾ വള്ളത്തേലാണെങ്കിലും കയറി അപ്പുറം ഇപ്പുറം പോകാമായിരുന്നു. ഇതിപ്പോൾ അതും ഇല്ല, പാലവും ഇല്ല. പാലം ഇങ്ങനെ നിൽക്കാൻ കാരണം പക്ക രാഷ്ട്രീയമാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. തുടർച്ചയായി 2ാം ഭരണത്തിൽ വന്നപ്പോഴും ഈ നാട്ടുകാരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഈ പാലം ഒന്ന് അനുവദിച്ച് അതിൻ്റെ ഫണ്ട് അനുവദിച്ച് ചെയ്തുകൂടെ? അന്നത്തെ MLA ശക്തമായിട്ട് ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ വർക്ക് നടന്നേനേയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടിസ്ഥാനരഹിതമായ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അടിസ്ഥാനരഹിതമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നടപടിയാണ് പാറക്കടവ് പാലത്തെ സംബന്ധിച്ചോളം പറയാനുള്ളത്. ആര് MLA ആര് മന്ത്രി എന്നതല്ല, വികസനം ജനങ്ങൾക്ക് വേണ്ടിയാണ്, അതിൽ രാഷ്ട്രീയം കലർത്തരുത്. ജോബിൻ തേക്കടിക്കൊപ്പം പുതുപ്പള്ളിയിൽ നിന്നും KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.